നമുക്ക് വിവിധ മേഖലകളിൽ വിവിധ ആവശ്യത്തിനായിട്ട് വെബ്സൈറ്റുകൾ ഉണ്ടാക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഇൻഡിവിജ്വൽ ആവശ്യത്തിനായാലും സ്കൂൾ, കോളേജ്, ബിസിനസ് സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അങ്ങനെ പലവിധ ആവശ്യത്തിനായിട്ട് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടി വരാറുണ്ട്. ഇതിനൊക്കെ നമ്മളെന്താ ചെയ്യുക? ഒരു വെബ് ഡിസൈനറെ കണ്ടുപിടിച്ച് നമ്മൾ നമ്മളുടെ ആവശ്യം അയാളോട് പറയുകയും നമ്മുടെ ലോഗോ, ഫോട്ടോസ് തുടങ്ങിയ കൊടുത്തിട്ട് അയാളെ കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യിക്കും. ചിലർ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ചെയ്യും. അതായത് ഒരു പ്രാവശ്യം വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയാതെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ വീണ്ടും വെബ് ഡിസൈനറെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്ന സൈറ്റുകളാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ. എന്നാൽ നമുക്ക് തന്നെ മാറ്റം വരുത്താൻ കഴിയുന്ന ഡൈനാമിക് വെബ്സൈറ്റുകളുമുണ്ട്. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെബ് ഡിസൈനറെ കോണ്ടാക്ട് ചെയ്ത് അവരെക്കൊണ്ട് ചെയ്യിക്കുകയാണ് പതിവ്. എന്നാൽ ഗൂഗിൾ സൈറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തന്നെ വെബ്സൈറ്റുകൾ ചെയ്യാൻ കഴിയും. വെബ് പേജുകൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഗൂഗിൾ സൈറ്റ് ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ടത് ഒരു ജിമെയിൽ ഐ ഡി മാത്രമാണ്. ഏതൊരു ജിമെയിൽ ഐ ഡി ഉള്ള ആൾക്കും ഇങ്ങനെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ sites.google.com ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ നിലവിൽ തന്നെ കുറച്ച് ടെംപ്ലേറ്റ്സ്, അതായത് മുമ്പ് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡിസൈനുകൾ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഏറ്റവും ഇടത് വശത്തായിട്ട് ബ്ലാങ്ക് എന്നും കാണാൻ കഴിയും. ആ ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയതായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ബ്ലാങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് പുതിയതായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യുവർ പേജ് ടൈറ്റിൽ ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാങ്ക് അൺടൈറ്റിൽഡ് സൈറ്റ് വരും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൈറ്റിന് ഒരു പേര് കൊടുക്കണം. അതിന് ഇടത് വശത്ത് നമ്മുടെ എന്താണോ നമ്മുടെ സൈറ്റ് വേണ്ടത്, ഒരു സ്കൂളിൻ്റെ ആണെങ്കിൽ ABC സ്കൂൾ, അപ്പം ആ സ്കൂളിൻ്റെ വെബ്സൈറ്റിനൊരു പേര് വന്നു. ഈ പേരിലായിരിക്കും ഈ വെബ്സൈറ്റിൻ്റെ ഫയൽസ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ സ്റ്റോർ ആകുന്നത്. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ കാണാൻ കഴിയും. പിന്നെ ഇവിടെ നമുക്ക് വെബ്സൈറ്റിന് ഒരു ടൈറ്റിൽ കൊടുക്കാം, സ്കൂളിൻ്റെ പേര് തന്നെ. ഇങ്ങനെ കൊടുക്കാം. ഇനി ഈ ടൈറ്റിലിന് പകരം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചറാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ അതിന് ടൈറ്റിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനും ആ ടെക്സ്റ്റിൻ്റെ കളറിനും അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കളർ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ടൈറ്റിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ഒന്ന് മങ്ങിയ രീതിയിലുള്ളത് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ കഴിയും. പിന്നെ ഇവിടെ ഈ ഹെഡർ, അതായത് ഈ കാണിക്കുന്ന ഈ ഇമേജിന് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ നിറയാൻ നിൽക്കുന്ന രീതിയിൽ വേണോ, ഒരു ലാർജ് സൈസ് വേണോ, അതൊരു ബാനർ ടൈപ്പിൽ വേണോ, ടൈറ്റിൽ ഓൺലി ആയിട്ട് വേണോ, അതോ ഒന്നും വേണ്ടേ, നമുക്കത് റിമൂവ് ചെയ്യാൻ കഴിയും. അതിനുള്ള ഓപ്ഷനുണ്ട്. സാധാരണ മെജോറിറ്റി കേസിൽ നമ്മൾ സെലക്ട് ചെയ്യുക ഒരു ബാനർ ഓപ്ഷനായിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ബട്ടണുണ്ട്, രണ്ട് ബട്ടണുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ടാണ്. അഡ്ജസ്റ്റ് ഫോർ റീഡബിലിറ്റി എന്നുള്ളത് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വരും. ഇനി അതല്ല, അതൊന്ന് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പിക്ചർ ഒന്ന് മങ്ങിയ രീതിയിൽ വരും. കാരണം ആ ടെക്സ്റ്റ് തെളിമയാർന്ന രീതിയിൽ കാണുന്നതിനാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെൽക്കം അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര്, അങ്ങനെ ABC സ്കൂൾ. അതിനുശേഷം നമുക്ക് സാധാരണയായിട്ട് കോമൺ ആയിട്ട് വരുന്നത് ഒരു 3 കോളം ഡിസൈൻ അല്ലെങ്കിൽ ഒരു 4 കോളം ഡിസൈനാണ്. ഇവിടെ നമുക്ക് സാധാരണയായിട്ട് കൊടുക്കുക കുട്ടികളുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് കരിക്കുലം ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇമേജ് കൊടുക്കുക ചെയ്യുക. ഇനി അതല്ല, ചിലർ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജറുടെ മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നവരുണ്ടാവും. അങ്ങനെ നമുക്കിവിടെ ഒരു മാനേജറുടെ മെസ്സേജ് എന്നുള്ള രീതിയിലൊരു ഇത് കൊടുക്കാം, സ്കൂൾ മാനേജറുടെ മെസ്സേജ്. ഇനി നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഹെഡ് ടീച്ചർ
ആരാണെന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഇനി ടീച്ചറിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ്. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് പേജിൽ വരുന്ന ഒരു ഒരു ചെറിയൊരു കണ്ടൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്കൂളിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ നിന്ന് സ്കൂളിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുക്കാം. സ്കൂളിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് വലതുവശത്ത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും. ഇനി അതല്ല വേറെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നെങ്കിൽ നമുക്കൊരു സ്റ്റുഡൻ്റിൻ്റെ ഡീറ്റെയിൽസ്, എന്നിട്ട് ആ സ്കൂളിൻ്റെ ആ സ്കൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഒരു പാരഗ്രാഫ് നമുക്ക് അത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് കാണാൻ കഴിയും ആഡ് ഫൂട്ടർ എന്നുള്ള ചില വെബ്സൈറ്റുകളൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് കുറച്ച് ക്വിക്ക് ലിങ്ക്സ്, അതായത് വിസിറ്റേഴ്സിന് എത്രയും പെട്ടെന്ന് ക്വിക്കായിട്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിലെ ചില പേജുകളിലേക്ക് ലിങ്ക് കൊടുക്കുന്നതാണത്. അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്കൊരു മൂന്ന് കോളം ഇൻസെർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണോ അത് വേണ്ടത് അവിടെ കൊടുക്കേണ്ടത് ആ കാര്യങ്ങൾ അവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് പിക്ചർ കൊടുക്കണമെങ്കിൽ പിക്ചർ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ പിക്ചർ എന്നുള്ള കോളം സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. സാധാരണ ഫൂട്ടറിൽ അങ്ങനെ പിക്ചർ വെക്കാറില്ല, എന്നാലും വെക്കുന്ന ആൾക്കാരുമുണ്ട്, വെക്കുന്ന സൈറ്റുമുണ്ട്. അപ്പം അവിടെ നമുക്ക് സ്കൂളിൻ്റെ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബേസിക് സംഭവങ്ങളായി. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ വെബ്സൈറ്റിലൊക്കെ നമ്മൾ കാണാറുണ്ട് സ്കൂളിൻ്റെ മോളിൽ അല്ലെങ്കിൽ ഇടതുവശത്തായിട്ട് നാവിഗേഷൻ. അപ്പോൾ അതിനെ നമുക്ക് ഓരോ പേജിലേക്ക് പോകുന്ന നാവിഗേഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതിന് വേണ്ട പേജ് ഇൻസെർട്ട് ചെയ്യണം. അഡ്മിഷൻ, അതോടൊപ്പം ഇവിടെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ആയി. അതോടൊപ്പം തന്നെ മോളിൽ ഒരു മെനുവും കൂടെ വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് മെയിനായിട്ടുള്ള നാവിഗേഷൻസ് വരുന്നത്. ഇത് ഇതിൻ്റെ അണ്ടറിലെ ഓരോന്നും കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ അഡ്മിഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അഡ്മിഷൻ ഫോം, ഇപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു പേജിനെ ഈ അഡ്മിഷൻ്റെ അണ്ടറിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ അഡ്മിഷൻ എന്നുള്ളതിൻ്റെ അണ്ടറിൽ വരും. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഓരോ പേജിലും നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അത് കൊടുക്കാം. ഇവിടെ സിംഗിൾ കോളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വലതുവശത്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ രണ്ട് കോളം ആണ് വേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്.
പിന്നെ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ യൂട്യൂബിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ലൊക്കേഷൻ മാപ്പ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് മാപ്പ് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇമേജസ്, നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻസോ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫയൽസൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ ഡ്രൈവിലുള്ള ഇമേജസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ലിങ്കിലേക്ക് ഒരു ബട്ടൺ കൊടുക്കണമെങ്കിൽ ആ ബട്ടൺ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡിവൈഡർ, പ്ലേസ് ഹോൾഡർ, അങ്ങനെ യൂട്യൂബ് വീഡിയോസ്, അങ്ങനെ എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് പിന്നെ പബ്ലിഷാണ്. നമ്മൾ പബ്ലിഷ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അവിടെ അതിനുള്ള ഓപ്ഷൻസ്, അതായത് നമ്മുടെ ഈ സൈറ്റിൻ്റെ അഡ്രസ്സ് എന്തായിട്ടാണ് വരേണ്ടത് അതിവിടെ കൊടുക്കും. നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് സ്കൂളിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുന്നതെങ്കിൽ സ്കൂളിൻ്റെ പേര് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ സ്കൂളിൻ്റെ മെയിൻ സൈറ്റായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് കൊടുക്കുന്ന പേര് www എന്നായിരിക്കണം. നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കഴിയുമ്പം, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് വരെ sites.google.com എന്ന് പറഞ്ഞിട്ടായിരിക്കും. നമുക്കത് മാറ്റിയിട്ട് അതല്ല വേണ്ടത്, പകരം നമ്മുടെ www.abcschool.com അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അഡ്മിൻ സാധാരണ ജിമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ഒരു കസ്റ്റം വെബ്സൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ജി സ്യൂട്ട് ഇതിലുണ്ടെങ്കിൽ, നമ്മുടെ അക്കൗണ്ടിൽ ജി സ്യൂട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ admin.google.com പോയതിന് ശേഷം നമ്മുടെ ഗൂഗിൾ വർക്ക് സ്പേസ് അഡ്മിൻ സെൻറ്ററിലേക്ക് പോയതിന് ശേഷം നമ്മൾ അതിൽ ഇടതുവശത്തെ മെനുവിൽ നിന്ന് ആപ്സ് എടുക്കുക. ആപ്സിലെ ഗൂഗിൾ വർക്ക് സ്പേസിനുള്ളിൽ നിന്ന് സൈറ്റ്സ് എടുക്കുക. അതിൽ ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, കസ്റ്റം യു ആർ എൽ. ഇവിടെ നമുക്ക് പുതിയ ഒരു നമ്മുടെ കസ്റ്റം യു ആർ എൽ കൊടുക്കാൻ പറ്റും. ഒരു പുതിയ ഒരു സബ് ഡൊമൈൻ അല്ലെങ്കിൽ ഒരു മെയിൻ ഡൊമൈൻ തന്നെ കൊടുക്കാൻ കഴിയും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് www എന്നാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ആഡ് കസ്റ്റം യു ആർ എൽ എടുത്തതിന് ശേഷം ന്യൂ സൈറ്റ് സെലക്ട് ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ ആ സൈറ്റിൻ്റെ പേര് http വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. ഇവിടെ കൊടുക്കുന്ന സമയത്ത് sites.google.com എന്ന് തന്നെ ആയിരിക്കണം. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ ഇതുണ്ടാവും, നമ്മുടെ എന്താണ് നമ്മുടെ ഗൂഗിൾ വർക്ക് സ്പേസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സൈറ്റിൻ്റെ അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരുന്ന നമ്മുടെ സൈറ്റിൻ്റെ പേര് കൊടുത്തതിന് ശേഷം നമ്മുടെ, അതായത് നമ്മുടെ ആ ഒരു ഗൂഗിൾ സൈറ്റിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലിങ്ക്. അപ്പോൾ ഇത് ഈ കംപ്ലീറ്റ് ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം. കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, ഇപ്പോൾ നമ്മൾ ആ സൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് www എന്നായിരുന്നെങ്കിൽ ആ www ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് www.sijo.in ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ സൈറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. തുടർന്ന് നമ്മൾ ഇവിടെ നിന്ന് എന്തൊക്കെ മാറ്റം വരുത്തുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റം വരുത്തി മാത്രം പോരാ, പബ്ലിഷ് ചെയ്യണം. നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ നമുക്ക് വേണ്ട കംപ്ലീറ്റ് ചേഞ്ചസ് ഇവിടെ നിന്ന് വരുത്തുക. എന്തെങ്കിലും ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു അഡ്മിഷൻ ഫോം കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഫയൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വന്നിട്ട് ഞാനൊരു സ്ലൈഡ് ഷോ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് അതുപോലെ നമുക്ക് നമ്മുടെ എന്ത് ഫയലായാലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്കൊരു ഗൂഗിൾ സൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക്. നമുക്ക് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പം ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ഫാഷൻ, ഒരു ടെക്സ്റ്റൈൽ അങ്ങനെയുള്ള രീതിയിൽ, ഒരു ഫോട്ടോഗ്രാഫി വെബ്സൈറ്റ്, ഇതൊക്കെ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസും ഗൂഗിൾ സൈറ്റിലുണ്ട്. പിന്നെ നമുക്ക് തീംസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് പ്രീ ഡിഫൈൻഡ് സൈറ്റ് ഉണ്ട്, ആ ഒരു തീമിലേക്ക് മാറ്റാൻ കഴിയും. ഈ ലെവൽ എന്നുള്ള ആ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാനർ ഇമേജ് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ബോർഡർ ലൈൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിതെല്ലാം ചെയ്യുന്നതെങ്കിൽ അൺഡു ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ആ ഒരു ബോർഡർ ലൈൻ ഇല്ല, മാത്രമല്ല ബോർഡർ ലൈൻ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ബോർഡർ ലൈൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഈ
ലെവൽ എന്നുള്ള ആ ഒരു തീം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബോർഡർ ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പം അത് നമ്മുടെ സൈറ്റിൻ്റെ ടോട്ടൽ തീമിനെയും അഫക്റ്റ് ചെയ്യും, അതൊന്നും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമുക്ക് വീണ്ടും തിരിച്ച് സൈറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത ആ ഒരു സൈറ്റ് അവിടെ കാണാൻ കഴിയും. അതേസമയം തന്നെ ഇതേ ഫയല് ഗൂഗിൾ ഡ്രൈവിലും കാണാൻ കഴിയും. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഈ സൈറ്റിന് എഡിറ്റ് ചെയ്യുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ഒരു ഓഫീസിലെ സ്റ്റാഫിന് അല്ലെങ്കിൽ സ്കൂളിലെ ഒരു വേറെ ടീച്ചറിന് പെർമിഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഫയല് ഗൂഗിൾ ഡ്രൈവിൽ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈവ് ഡോട്ട് കോം ഗൂഗിൾ ഡോട്ട് കോം ഓപ്പൺ ചെയ്യാം. നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത ആ ഒരു സൈറ്റ് നമുക്ക് അവിടെ സ്റ്റാർട്ടിംഗ് പേജിൽ കാണാൻ കഴിയും. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ കൊടുക്കുക. അവിടെ നമുക്ക് ആരുമായിട്ടാണോ ഷെയർ ചെയ്യേണ്ടത് അയാളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം എഡിറ്റർ എന്നുള്ള പെർമിഷൻ കൊടുത്തിട്ട് സെൻഡ് ചെയ്താൽ മതി. നമ്മൾ ആർക്കാണോ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുന്നത് അയാൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പം മുതൽ അയാൾക്ക് ഈ പേജ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സൈറ്റിൽ വേണ്ട ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യാൻ മറക്കാൻ പാടില്ല. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പബ്ലിക്കിന് കാണുന്ന രീതിയിലേക്കുള്ള രീതിയിൽ മാറ്റം വരികയുള്ളൂ. പിന്നെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു തീം നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിലെ എല്ലാ സ്റ്റാഫിനും നമ്മൾ ഓരോ പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഒരു സ്റ്റാഫിന് ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും നമ്മളൊരു ഓരോ പേജ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള സൈറ്റാണ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അവിടെ നമ്മളൊരു കോമൺ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ആ ഒരു പേജ് നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമതൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ടാവും. ഒരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പം ഇവിടെ ഈ ടൈറ്റിൽ എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുന്നു. നെയിം ഓഫ് ദ പേഴ്സൺ, അവിടെ ഞാൻ അടുത്ത സെക്ഷൻ ഇൻസെർട്ട് ചെയ്യുകയാണ്. ആളുടെ ഫോട്ടോ ഇവിടെ കൊടുക്കുക, എന്നിട്ട് പേര് കൊടുക്കുക, എന്നിട്ട് അയാളെക്കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് കൊടുക്കുക. ഇവിടെ വീണ്ടും അയാളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ ബോൺ ഇൻ ദിസ് ഇയർ എന്നൊക്കെ പറഞ്ഞുള്ള ഡീറ്റെയിൽസ്, അതിനുശേഷം ഒരു മൂന്ന് ഫോട്ടോസ് എന്തെങ്കിലും അയാളെക്കുറിച്ച് ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. പിന്നെ വീണ്ടും ഒരു പാരഗ്രാഫ്. അങ്ങനെ ഇങ്ങനൊരു തീംസ് ഇങ്ങനൊരു തീം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് അടുത്ത പേജ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പേജിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തയാൾക്ക് നമുക്ക് ഈ ഒരു പേര് കൊടുത്തതിന് ശേഷം അടുത്തയാൾക്ക് നമുക്ക് സെയിം ഡിസൈനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ചേഞ്ചസ് വരുത്തുക, അതിനുശേഷം നമുക്ക് ഇവിടുന്ന് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചേഞ്ചസൊക്കെ വരുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒരാളെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രൈവിൽ പോയിട്ട് ഷെയർ ചെയ്തല്ലോ, അതുകൂടാതെ നമുക്ക് ഇവിടെയും ഓപ്ഷനുണ്ട് ഷെയർ ചെയ്യാനുള്ള. പിന്നെ ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രാൻഡ് ഇമേജസ്, ലോഗോ, ഫേവറേറ്റ് ഐക്കൺ എന്നിവ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ കോമൺ ആയിട്ട് വരുന്നൊരു സെറ്റിങ്സ്, അതിൻ്റെ നാവിഗേഷൻ വേണ്ടത് കൊടുക്കേണ്ടത് ടോപ്പിലാണോ അതോ ഇവിടെ സൈഡിലായിട്ടാണോ കാണിക്കേണ്ടത്, അങ്ങനെ വരുന്ന ഒരു സെറ്റിങ്സാണിത്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് കോളം സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതുണ്ട് നമുക്ക്. അതുപോലെ ഇവിടെ നാല് കോളമുണ്ട്. പക്ഷെ നമുക്കിവിടെ ഇപ്പം വേണ്ടത് നാല് കോളവും മൂന്ന് കോളം അല്ലാണ്ട് ആറ് കോളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മൂന്ന് കോളത്തിൻ്റെ ഇത് ഒരെണ്ണം ഇൻസെർട്ട് ചെയ്യുക, നാല് കോളത്തിൻ്റെ ഒരെണ്ണം ഇൻസെർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ മൂന്ന് കോളത്തിൻ്റെ ഒരെണ്ണം ഇൻസെർട്ട് ചെയ്തതിന് ശേഷം അതിനെ ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടാക്കാൻ കഴിയും. പക്ഷേ അന്നേരം സൈസിൽ ഡിഫറൻസ് വരും. അത് ഒഴിവാക്കാൻ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പം ഇതുപോലെ
ഈ രീതി ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഇവിടെ 6 എണ്ണം വന്നിട്ടുണ്ട്, 6 എണ്ണവും ഈക്വൽ സൈസ് ആയിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ഒരു നമുക്ക് ഇവിടെ കാണിക്കുന്ന ഒരു ക്ലിക്ക് ടു എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, അത് രണ്ട് ലൈൻ വരണമെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ ഡ്യൂപ്ലിക്കേറ്റ് എണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ആ ഒരു ബോക്സിനെ മാത്രം ഡ്രാഗ് ചെയ്ത് ഇതിനെ താഴെ കൊണ്ടുവെക്കാൻ പറ്റും. അതല്ല, അങ്ങനെയല്ല ചെയ്യാറുണ്ടെങ്കിൽ അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ലൈനിൻ്റെ അവസാനം ക്ലിക്ക് ചെയ്തിട്ടാണ് എൻ്റർ ടൈപ്പ് ചെയ്യുന്നെങ്കിൽ വർക്ക് ആവുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു ലെറ്ററും കൂടെ ഇടത്തേക്ക് പോയതിന് ശേഷം എൻ്റർ ചെയ്യുക, അപ്പോൾ ശരിയാവും. അങ്ങനെയും ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ലൈൻ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിവൈഡർ. അപ്പോൾ ഇവിടെ ലൈൻ വരും. ഇനി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു സ്കൂളിൻ്റെ ഒരു സൈറ്റ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സൈറ്റ് ഞാൻ ഒരു 4-5 പേജസ്സായിട്ട് മുഴുവൻ മലയാളത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഞാനിവിടെ ബാനർ ഇമേജ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ടൈറ്റിൽ ക്യാപ്ഷൻ ഡിലീറ്റ് കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ടൈറ്റിൽ ഈ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു 3-5 ലിങ്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്ത അല്ലെങ്കിൽ സ്കൂളിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാണണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഈ അറിയിപ്പുകൾ എന്നുള്ള പേജിലേക്ക് പോകും. ഇവിടെ അറിയിപ്പുകൾ എന്നുള്ളൊരു പേജ് സ്കൂളിൻ്റെ അണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്കൂളിൽ നിന്നുള്ള മെനുവിൽ പോയി കഴിഞ്ഞാൽ അറിയിപ്പുകൾ കാണാൻ കഴിയും. ഇവിടെ മാനേജറുടെ മെസ്സേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാനേജറുടെ സന്ദേശം എന്ന് പറയുന്ന പേജിനെ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഇൻ നാവിഗേഷൻ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഷോ ഇൻ നാവിഗേഷൻ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഹൈഡ് ഐക്കൺ വന്നിരിക്കുന്നതും ഈ സ്കൂളിൻ്റെ മെനുവിനുള്ളിൽ അത് കാണിക്കാത്തത്. ഇവിടെ സ്കൂൾ എന്നുള്ള അണ്ടറിൽ സ്കൂളിൻ്റെ അറിയിപ്പ്, മാനേജ്മെൻറ്റ്, സ്കൂളിനെ കുറിച്ച് ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ പേരൻസിൻ്റെ സെക്ഷനിൽ അഡ്മിഷൻ, കരിക്കുലം, പാഠ്യപദ്ധതി എന്നുള്ള മെനുവിനുള്ളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ, ഇങ്ങനെ ഇത്രയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 4 കോളം ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇത് ഫൂട്ടറാണ്. ഈ ഫൂട്ടർ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 4 കോളം കൊടുത്തിട്ട് അതിന് 3 ടൈറ്റിൽ കൊടുത്തു, അതിൽ വേണ്ട കണ്ടൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതായത് പേജിലേക്ക് നമുക്ക് ഇൻസെർട്ട് ചെയ്യണം. മാനേജ്മെൻറ്റ്, അപ്ലൈ, മാനേജറുടെ സന്ദേശം, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ലിങ്ക് ചെയ്യണം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ആ ഒരു പേജിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ലിങ്ക് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഇത്രയും ചേഞ്ചസ് ഞാനിപ്പം പുതിയതായിട്ട് വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സൈറ്റിൻ്റെ ലിങ്ക് നോക്കാം. അപ്പോൾ ഇവിടെ വ്യൂ പബ്ലിഷ്ഡ് സൈറ്റ് കൊടുക്കുന്ന സമയത്ത് കാണാൻ കഴിയും. ഇതാണ് സൈറ്റ്. ഇതിൽ ഞാനിപ്പോൾ വരുത്തിയ ചേഞ്ചസ് വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. പബ്ലിഷ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന എന്താണ് പബ്ലിഷ്, എന്താണ് വ്യത്യാസം, നമുക്ക് ഏറ്റവും താഴെ നിന്ന് കാണാൻ കഴിയും. ഇതാണ് വ്യത്യാസം. ഇവിടെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ബ്രീഫായിട്ട് കാണിക്കും. അപ്ഡേറ്റഡ് ഫൂട്ടർ കണ്ടൻറ്റ്, പബ്ലിഷ് ചെയ്യണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പബ്ലിഷ് ചെയ്തേക്കാം. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വരുത്തിയ മാറ്റങ്ങൾ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ വരുത്തിയ ചേഞ്ചസ് ഇവിടെ വന്നതായിട്ട് കാണാൻ കഴിയും. ലിങ്ക് കൊടുത്തിരിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതാത് പേജിലേക്ക് പോകും. ഞാൻ ഈ സൈറ്റിനെ ഒരു വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലിങ്ക് ചെയ്തിരിക്കുന്ന സൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗൂഗിൾ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ സെറ്റിങ്സിൽ
വ്യൂവർ ടോളുന്നുണ്ട്. അതിൽ ഇൻഫോ ഐക്കൺ വരുന്ന സമയത്ത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ടൈം കോൺടാക്റ്റ് ഫോം, ഇതാണ് ഇവിടെ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ഈ രണ്ട് ഓപ്ഷൻസ്. അത് നമുക്ക് ഇവിടെ നിന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. അത് രണ്ടും ഓഫ് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ടോ, രണ്ടെണ്ണം ഓഫ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമുക്ക് പബ്ലിഷ് ചെയ്ത ആ ഒരു പേജ് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം ആ സൈറ്റിൻ്റെ താഴെ ആയി എന്നുള്ള ബട്ടണുണ്ട്, പക്ഷേ അതിൽ അഡ്മിൻ റിപ്പോർട്ട് അബ്യൂസ് ഇതിനായിട്ട് മാത്രമേ ഉള്ളൂ.